ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മുടെ ന്യൂ ഇയർ വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ക്രിസ്മസിൻ്റെ അത്രയും ഓർഡർ നമുക്ക് ന്യൂ ഇയറിന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നാം തീയതി തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് രണ്ട് ബർത്ത്ഡേ കേക്ക് ഉണ്ടായിരുന്നു, രണ്ട് ന്യൂ ഇയറിൻ്റെ കേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ മൂന്നെണ്ണം വൈറ്റ് ഫോറസ്റ്റും പിന്നെ ഒരു ചോക്ലേറ്റ് കേക്കും ആയിരുന്നു. ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ വീഡിയോസാണ് എടുക്കുന്നത്. അപ്പോൾ 3 കിലോ കേക്കിന് വേണ്ട ബാറ്റർ ഒരുമിച്ചാണ് റെഡിയാക്കുന്നത്. 3 കേക്കാണ് കേട്ടോ. പക്ഷേ ബാറ്റർ റെഡിയാക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് റെഡിയാക്കുന്നതാണ് എപ്പോഴും നമുക്ക് ഈസി ചെയ്യാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതേപോലെ കോൺഫ്ലവറും മൈദയൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ 3 kgക്ക് വേണ്ട കോൺഫ്ലവറും മൈദയും പിന്നെ ബേക്കിംഗ് പൗഡറും കൂടി ഒന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 1 kgക്ക് വേണ്ട, അതായത് 1 kgയുടെ വാനില സ്പോഞ്ച് ഉണ്ടാക്കാൻ വേണ്ട മെഷർമെൻറ്റ്സും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങളത് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 kgയുടെ ചെയ്യാനായിട്ട് പറ്റും. മെത്തേഡും കാര്യങ്ങളെല്ലാം ഇത് ചെയ്യുന്ന പോലെ തന്നെയാണ്. ആദ്യം നമ്മൾ 250 ml ഒരു കപ്പിൽ 1 tbsp കോൺഫ്ലവർ എടുക്കും. ബാക്കി ഫില്ല് ചെയ്ത് മൈദ എടുത്തതിന് ശേഷം 1 tsp ബേക്കിംഗ് പൗഡറും കൂടി ആഡ് ചെയ്യും. വാനില സ്പോഞ്ച് റെഡിയാക്കുമ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡ ഉപയോഗിക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിന്നെ കുറച്ച് പേര് കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഡൗട്ട് ചോദിച്ചായിരുന്നു കോൺഫ്ലവർ ആഡ് ചെയ്യുന്ന എന്തിനാണെന്ന്. നമ്മുടെ സ്പോഞ്ചിന് ഒരു നല്ല വൈറ്റ് കളറൊക്കെ കിട്ടാനായിട്ടാണ് നമ്മൾ ഈ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നത്. നിങ്ങൾ ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി ചെയ്ത് നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം മനസ്സിലാവും. ഇനിയിപ്പോൾ ഞാനിവിടെ ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗൾ വേറെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ബൾക്കായിട്ടുള്ളത് കാരണം ഞാൻ അത്യാവശ്യം വലിപ്പമുള്ളൊരു ബൗളാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 9 മുട്ട പൊട്ടിച്ചിടുന്നുണ്ട്. ഇപ്പോൾ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് നിങ്ങൾ 1 kg കേക്കിന് വേണ്ടിയിട്ട് 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 3 മുട്ട ഉപയോഗിച്ചിട്ട് ചെയ്താൽ മതി. പിന്നെ ഒരു 1/2 കപ്പ് പാലും ഉപയോഗിക്കാം. അല്ല, 8 ഇഞ്ചിൻ്റെ ടിന്നിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് 4 മുട്ട ഉപയോഗിക്കാം. പിന്നെ പാലപ്പം അതനുസരിച്ച് നമുക്ക് ആഡ് ചെയ്താൽ മതി. കാരണം മുട്ട കൂടുതൽ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കേക്കിൻ്റെ സ്പോഞ്ചിന് ഹൈറ്റ് കൂടുതൽ കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. അതുകൊണ്ടാണ് നമ്മൾ മുട്ട കൂടുതലായിട്ട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ 8 ഇഞ്ചിൻ്റെയിലാണോ 7 ഇഞ്ചിൻ്റെയിലാണോ നമുക്ക് ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് നമ്മൾ എഗ്ഗിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. ഇനി നമുക്ക് ഈ എഗ്ഗിലേക്ക് കുറച്ച് മാലാസൻസും കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. പിന്നെ ഇനി നമുക്കിതിലേക്ക് പഞ്ചസാരയാണ് വേണ്ടത്. അപ്പോൾ ആദ്യമൊക്കെ കേക്ക് ചെയ്തിരുന്ന സമയത്ത് എപ്പോഴും പൊടിച്ച പഞ്ചസാരയാണ് ഇട്ടുകൊണ്ടിരുന്നത്. പിന്നെ ഇപ്പോഴായ പിന്നെ പൊടിക്കാത്ത പഞ്ചസാരയാണ്. പക്ഷേ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് തരികളുള്ള പഞ്ചസാര ഉപയോഗിക്കാതിരിക്കുക. കാരണം തരികൾ കൂടുതലുള്ള പഞ്ചസാര നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ കേക്ക് ബേക്കായി വരുന്ന സമയത്ത് മേലിൽ ഒരു വെറ്റ്നസ് ഫീൽ ചെയ്യും. പിന്നെ അടിയാത്ത പഞ്ചസാര, അതായത് നമ്മുടെ ഈ മുട്ടയിൽ മിക്സ് ആവാതെ കിടക്കുന്ന പഞ്ചസാര നമ്മുടെ ഈ സ്പോഞ്ചിൻ്റെ അടിയിൽ വന്നിട്ട് കിടക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരുപാട് തരികളുള്ള പഞ്ചസാര എടുക്കാതെ, ചെറിയ തരികളുള്ള പഞ്ചസാരയാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പൊടിക്കാതെ ഇടാം. അല്ലെന്നാണെങ്കിൽ നിങ്ങൾ പൊടിച്ച് തന്നെ യൂസ് ചെയ്യാം. ഇനി നമ്മളിതേപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്ത് നല്ല ക്രീമി ആക്കി എടുക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ സ്പോഞ്ച് നല്ല ഫ്ലഫി ആയിട്ടും നല്ല സോഫ്റ്റ് ആയിട്ടും നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം, അത് മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ്. എങ്കിൽ മാത്രമേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ 1 kgയുടെ കേക്കിനാണെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യണം. ഇതിപ്പോൾ ഞാൻ 3 kgയുടെയിലൊക്കെ ആയത് കാരണം ഒരു 3/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ സ്പീഡ് 1 ൽ ഇട്ട് വേണം അടിക്കാനായിട്ട്. കൂട്ടിയിട്ട് നമ്മൾ ബീറ്റർ ഒരിക്കലും അടിക്കരുത്. ഓയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സമയമൊന്നും നമുക്ക് മിക്സ് ചെയ്യേണ്ട, ജസ്റ്റ് ഒരു 1 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇനി നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ഇത്രയും ബൾക്കായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മൊത്തമായിട്ടും നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യരുത്. കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്തിട്ട് വേണം. ഒന്നുമില്ലെങ്കിൽ ബീറ്റർ വെച്ച് നിങ്ങൾക്ക് മിക്സ് ചെയ്തെടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ സ്പാച്ചില ഉപയോഗിച്ച് മിക്സ് ചെയ്യാം. പക്ഷേ ഒരിക്കലും ഫുള്ളായിട്ട് ഇടരുത്. ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ബാറ്റർ ഒന്ന് ലൂസ് ആവാനായിട്ട് നമുക്ക് കുറച്ച് പാൽ ആവശ്യമാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ മൊത്തത്തിൽ 1/4 കപ്പ് പാൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ 1 kg സ്പോഞ്ചിലേക്കാണെന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ 1/2 കപ്പ് എടുക്കുന്നത് പോലെ തന്നെ 1/2 കപ്പ് പാലും നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഞാൻ അപ്പോൾ ഇതിൽ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ 1/4 കപ്പ് പാലും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഫ്ലോർ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുക, ഒരിക്കലും കട്ട കുത്തി കിടക്കരുത്. നന്നായിട്ട് നമ്മൾ ഫ്ലോർ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മുടെ ബാറ്റർ ഫുള്ളായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി സൈഡിലൊക്കെ ഉള്ളതെല്ലാം ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ ബാറ്ററി ഇനി ടിന്നിലേക്ക് ഒഴിക്കാൻ പോവുകയാണ്. അപ്പോൾ 2 7-ഇഞ്ചിൻ്റെ ടിന്നും 1 8-ഇഞ്ചിൻ്റെ ടിന്നുമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്കൊന്ന് മെഷർ ചെയ്തിട്ട് നമുക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ മെഷർ ചെയ്യാനുള്ള വെയിങ് മെഷീനൊന്നും ഇല്ലെന്നാണെങ്കിലും ടെൻഷൻ അടിക്കണ്ട. നമ്മളെടുക്കുന്ന ഏത് ടിന്നാണോ ആ ടിന്നിൻ്റെ ഒരു 1/4 ഭാഗം മാത്രം നമ്മളെടുക്കുന്ന ബാറ്ററി ഫിൽ ചെയ്താൽ മതി. ബാക്കി നമ്മൾ ബേക്കായി വരുമ്പോഴേക്കും അത് കറക്റ്റായിട്ട് പൊങ്ങി വന്നോളും. അപ്പോൾ ഒരിക്കലും നമ്മൾ ഫുള്ള് ഫില്ല് ചെയ്യരുത്, 1/4 ഭാഗം അത്രേ ഫില്ല് ചെയ്യാൻ പാടുള്ളൂ. അപ്പോഴാണ് കറക്റ്റായിട്ട് ബേക്കായി വരുന്നത്. ഇപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ബൾക്കായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മെഷർ ചെയ്താണ് എടുക്കേണ്ടതെന്നുണ്ടെങ്കിൽ നമുക്ക് 1 kgയുടെ കേക്കിന് 550 അല്ലെങ്കിൽ 560 ഗ്രാം എങ്കിലും നമ്മൾ മെഷർ ചെയ്തെടുക്കണം. എന്നാലാണ് അത് ബേക്കായി വരുമ്പോൾ 500 ഗ്രാം എങ്കിലും നമുക്ക് സ്പോഞ്ച് കിട്ടുള്ളൂ. ബാക്കി നമ്മൾ ക്രീം ചെയ്ത് ഉള്ളിൽ ഫില്ലിംഗ് ഒക്കെ കൊടുത്ത് വരുമ്പോഴേക്കും നമ്മുടെ കേക്ക് കറക്റ്റ് 1 kg അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ചെയ്യുന്നവരുടെ കേക്കിന് എപ്പോഴും നമുക്ക് 1 kgയിൽ കൂടുതൽ കേക്കിന് വെയിറ്റ് ഉണ്ടാവും. അത് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമ്മൾ എപ്പോഴും സ്പോഞ്ച് ചെയ്യുമ്പോൾ, അത് സിംഗിളായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് വലിയ പ്രശ്നമില്ല, പക്ഷേ ബൾക്കായിട്ട് ചെയ്യുമ്പോൾ 1 kg സ്പോഞ്ച് കേക്ക് എപ്പോഴും 550 ഗ്രാം എങ്കിലും നമ്മൾ മെഷർ ചെയ്തെടുത്താലേ ബേക്കായി വരുമ്പോൾ അത് 500 ഗ്രാം എങ്കിലും അതിന് വെയിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേപോലെ ബൾക്കായിട്ടൊക്കെ ഓർഡർ വരുന്ന സമയത്ത് മുകളിലും താഴെയായിട്ട് നമുക്ക് കേക്ക് ട്രീസ് വെച്ച് കൊടുക്കാം. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു പകുതി സമയം കഴിയുമ്പോഴേക്കും മേലിലത്തെ ട്രേകൾ താഴേക്കും താഴത്തെ ട്രേ മേളിലേക്കും വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ മൊത്തം കരിഞ്ഞു പോകും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഫുൾ വിപ്പിംഗ് ക്രീം ഇതിന് വേണ്ടി എടുക്കുന്നുണ്ട്, കാരണം നമുക്ക് 3 കേക്കിലേക്ക് വേണ്ടത് കാരണം ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മുടെ കേക്ക് നല്ല ഷാർപ്പായിട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നും വിപ്പിംഗ് ക്രീം നല്ല സ്റ്റിഫായിട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ എന്തെങ്കിലും അതിലൊക്കെ ഡൗട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ലിങ്ക് ഞാനിതിൻ്റെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ ഏകദേശം നമ്മുടെ ക്രീമോ ഒന്ന് റെഡി ആയിട്ടുണ്ട്. കുറച്ച് നേരം കൂടി ഒന്ന് ബീറ്റ് ചെയ്യണം. ഒരുപാടങ്ങാട് സ്മൂത്താക്കി ലൂസാക്കി നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ക്രീം പിന്നെയും ഇരുന്ന് ലൂസാവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ എപ്പോഴും ബീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ ക്രീം സ്റ്റിഫാക്കിയതിന് ശേഷം സ്പാച്ചില വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ നമ്മൾ ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ എടുക്കുമ്പോഴാണെന്നുണ്ടെങ്കിലും സ്പാച്ചില വെച്ച് നന്നായി മിക്സ് ചെയ്ത് സോഫ്റ്റാക്കിയതിന് ശേഷം വേണം കേക്കിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ എയർ ബബിൾസൊക്കെ കയറിയിട്ട് ഭയങ്കര ഗ്യാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ കേക്ക് നമുക്ക് ഒട്ടും ഫിനിഷാക്കി എടുക്കാനായിട്ട് പറ്റില്ല. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ക്രീമൊക്കെ നമ്മൾ ബീറ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതേ നമ്മൾ മേളിലും താഴെയും വെച്ച കേക്കിൻ്റെ മേൽഭാഗം ഇതേപോലെ ഒന്ന് ഡാർക്ക് കളറായിട്ടുണ്ടാവും. പക്ഷേ പേടിക്കേണ്ട, നമ്മൾ എന്തായാലും ക്രം കൊണ്ട് ചെയ്യുമ്പോൾ ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തൊക്കെ എടുക്കുമ്പോൾ നമ്മൾ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് നിർത്തിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഒറ്റ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ നമുക്ക് അത്രയും കറണ്ടും എല്ലാം നഷ്ടമാവും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒറ്റയടിക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ വിചാരിക്കരുത് കരിഞ്ഞ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന്, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഈ ക്യാരറ്റ് കേക്ക്, പ്ലം കേക്ക്, ബട്ടർ കേക്ക് പോലെയുള്ള കാര്യങ്ങൾ, അതായത് ക്രീം ചെയ്യാതെ നമ്മൾ കേക്ക് മാത്രമായിട്ട് കൊടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മളൊരിക്കലും ഇങ്ങനെ വെക്കരുത്, കാരണം മേൽഭാഗം കരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണാനും ഒരു ലുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ 3 കേക്കിനും ഇതേപോലെ ഒരു സൈഡൊന്ന് ജസ്റ്റ് കളറ് മാറിയിട്ടുണ്ട്, അത് വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ നൈഫ് വെച്ചൊന്ന് കട്ട് ചെയ്താൽ മതി. അപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ ഷുഗർ സിറപ്പ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ആഡ് ചെയ്യാം. പലരും പല പോലെയാണ് ചെയ്യാറുള്ളത്. ചിലർ വെള്ളത്തിൽ പഞ്ചസാര ഇട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കും, അത് മാത്രമായിട്ട് ഉപയോഗിക്കും. പിന്നെ നമുക്ക് ഇതേപോലെ കുറച്ച് സ്ട്രോബെറിയുടെ ക്രഷ് നമുക്ക് അതിനകത്ത് ആഡ് ചെയ്തിട്ട് തിളപ്പിച്ചെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് അങ്ങനെയും ചെയ്തെടുക്കാം. അതൊക്കെ നമ്മുടെ ഓരോരുത്തർക്കും ഇഷ്ടമാണ്. ഇനി ഇതേപോലെ നന്നായിട്ട് വെയിറ്റ് ചെയ്തിട്ട് വിപ്പിംഗ് ക്രീമൊക്കെ ആഡ് ചെയ്തിട്ട് കുറച്ച് ചെറി ഇതേപോലെ മേളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ചോപ്പ് ചെയ്ത് ചെറി മേളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇടയ്ക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ ഉള്ളിൽ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ എല്ലാ ലെയറും ഇതേപോലെ നമുക്കൊന്ന് ഫിനിഷ് ചെയ്ത് ക്രം കോട്ട് ചെയ്ത് കേക്ക് റെഡിയാക്കി എടുക്കാം.
ഇപ്പോൾ കേക്ക് ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ ഫൈനൽ കോട്ടിംഗ് ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് വരുന്ന ഒരു ഓർഡറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തിരി നേരം ചിലപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല ക്രം കോട്ടിംഗ് ഒക്കെ ചെയ്തിട്ട്. പക്ഷേ ഒരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മളൊരു 4-5 മണിക്കൂറെങ്കിലും ഫൈനൽ കോട്ട് ചെയ്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിലാണ് നമുക്ക് ഒരു നല്ല ടേസ്റ്റ് കേക്കിന് ഉണ്ടാവുള്ളൂ. അതപ്പോഴും നമ്മൾ കസ്റ്റമറോട് പ്രത്യേകം പറയുക. പെട്ടെന്നൊക്കെ വരുന്ന ഓർഡർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യമൊക്കെ കസ്റ്റമറെ നേരിട്ട് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത് ന്യൂ ഇയറിൻ്റെ കേക്ക് ആയത് കാരണം ഒരു റെഡ് ഗ്രീൻ ഡിസൈനാണ് കേക്കിന് കൊടുത്തത്. ഈ കേക്ക് അപ്പോൾ നമുക്ക് കൊണ്ടുപോയി ഡെലിവറി ഒന്നും ചെയ്യേണ്ട, കസ്റ്റമർ വീട്ടിൽ വന്നിട്ട് എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ടേൺ ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ കൈ വറക്കുന്ന കാരണം താഴെ വെച്ച് പേരൊക്കെ എഴുതി ഫ്രിഡ്ജിൽ വെച്ച് നല്ലോണം സെറ്റാക്കി കസ്റ്റമർ വന്നപ്പോൾ ഡെലിവറി ചെയ്തു. ഇനി നമുക്ക് അടുത്ത കേക്കാണ്, അടുത്തതും വൈറ്റ് ഫോറസ്റ്റ് തന്നെയാണ്. നമ്മൾ നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് തന്നെ വിപ്പിംഗ് ക്രീമും ചെറിയൊക്കെ ഇട്ടിട്ട് നമ്മൾ ഉള്ളിലൊന്ന് ഫില്ല് ചെയ്തതിന് ശേഷം ക്രം കോട്ടിംഗ് ചെയ്ത് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ഫൈനൽ കോട്ട് ചെയ്യാനെടുക്കാം. ഇപ്പോൾ ഒരുപാട് നാളുകളായിട്ട് ഫൈനൽ കോട്ട് ചെയ്യുമ്പോൾ ഇതേപോലെ ക്രീം പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കിയതിന് ശേഷമാണ് കേട്ടോ കേക്കിലേക്ക് അപ്ലൈ ചെയ്യാറ്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ ഫിനിഷ് ചെയ്തെടുക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ഫിനിഷ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രീം എപ്പോഴും നന്നായിട്ട് സ്പാച്ചില വെച്ചിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്, അതെപ്പോഴും ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഇതേപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് സൈഡിലൊന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത കേക്കും സെയിം ഡിസൈൻ തന്നെയാണ്. മേളിലത്തെ ഈ ഒരു റെഡ് നോസിൽ ഡിസൈനിൻ്റെ കളർ മാത്രമേ വ്യത്യാസമുള്ളൂ, ബാക്കി ഫുൾ ഇതേപോലത്തെ മോഡൽ തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. കേക്ക് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് ചെയ്യാം. ഇൻസ്റ്റഗ്രാം ഐ ഡി ഞാൻ ഇതിൻ്റെ താഴെ കൊടുത്തേക്കാം. അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ. ബൈ.